ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വർദ്ധിച്ച ദിവസം. റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നു. ഫ്രാൻസിൽ നിന്ന് 7000 കിലോമീറ്റർ താണ്ടി റഫാൽ യുദ്ധവിമാനങ്ങൾ, ആദ്യഘട്ടത്തിൽ 5 വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഹരിയാനയിലെ വ്യോമസേനാ താവളത്തിലാണ് വിമാനങ്ങൾ പറന്നിറങ്ങിയത്. ഇപ്പോൾ മുൻ പ്രതിരോധ മന്ത്രി ശ്രീ എ.കെ. ആന്റണി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ എ.കെ. ആന്റണി, അങ്ങനെ റഫാൽ യുദ്ധവിമാനങ്ങൾ ആദ്യഘട്ടത്തിൽ 5 എണ്ണം ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നു, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് താങ്കൾ ശ്രീ എ.കെ. ആന്റണി? എനിക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. വൈകിയാണെങ്കിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഫ്രഞ്ച് നിർമ്മിതമായ 5 റഫാൽ വിമാനങ്ങൾ കിട്ടിയിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഏറെ വൈകാതെ അടുത്ത 5 എണ്ണങ്ങളെ കിട്ടും. അടുത്ത വർഷം അവസാനത്തോടുകൂടി 36 വിമാനങ്ങൾ എത്തിച്ചേരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു സംഭവം, ഒരു ചരിത്രം ഞാൻ ഓർമ്മിക്കാതെ പോകുന്നത് ശരിയല്ല. 2001 ബഹുമാനായ വാജ്പേയിജി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇന്ത്യൻ വ്യോമസേന ചൈനയും പാകിസ്ഥാനും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ 126 MMRC, അതായത് പുതിയ തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ വേണമെന്നുള്ള ആവശ്യം എഴുതി കൊടുത്തത്. നിർഭാഗ്യവശാൽ തീരുമാനം വൈകിപ്പോയി. 2007 ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഞാൻ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോഴാണ് 126 വിമാനങ്ങൾ വാങ്ങാനുള്ള നടപടികൾ ആരംഭിച്ച് 2012 നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. ആ പൂർത്തിയായ ഘട്ടത്തിലാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന 2 BJP നേതാക്കന്മാർ എനിക്ക് കത്ത് നൽകി റാഫേലിനെ L1 തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ചവർ എനിക്ക് പരാതി നൽകി. 2 മുതിർന്ന നേതാക്കന്മാർ, 2 മുൻ കേന്ദ്രമന്ത്രിമാർ, BJP നേതാക്കന്മാർ എനിക്ക് പരാതി നൽകി. ആ പരാതി എനിക്ക് ചവറ്റുകുട്ടയിൽ ചെല്ലാൻ സാധ്യമല്ല. ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി എന്ന രീതിയിൽ ഞാൻ പരാതി പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകാൻ പ്രതിരോധ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് കുറച്ച് കാലതാമസം വന്നത്. പക്ഷേ UPA ഗവൺമെന്റ് പോകുന്നതിന് മുമ്പായി 90%ത്തിലേറെ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുമെന്ന് HAL ചെയർമാൻ പറഞ്ഞു, ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഡസാൾട്ട് കമ്പനി പറഞ്ഞു. പക്ഷെ ആ കരാർ നടപ്പാക്കിയിരുന്നെങ്കിൽ 18 വിമാനങ്ങൾ ഫ്രാൻസിന് നേരിട്ട് വാങ്ങും, 108 എണ്ണം ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ HAL നിർമ്മിച്ചും ഫ്രഞ്ച് കമ്പനി റഫേലിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ HAL നൽകും. HALലിലെ 1000 എഞ്ചിനീയർമാർക്കും ടെക്നീഷ്യൻസിനും 10000 തൊഴിലാളികൾക്കും ജോലി ലഭിക്കുമായിരുന്നു. ആ 126 കരാറിന് പകരം ഗവൺമെന്റ് മാറിയപ്പോൾ ആ കരാർ റദ്ദാക്കി 36 വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനമെടുത്തു. അതിൽ 5 എണ്ണം എത്തിച്ചിരിക്കുന്നു. അത് ഞാൻ സന്തോഷിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിനും എയർഫോഴ്സിനും ശക്തി പകരുന്ന ഒരു നീക്കമാണിത്. ചൈനയ്ക്കും പാകിസ്ഥാനിനും ശക്തമായി താക്കീതാണ്. പക്ഷേ ഒരു ചോദ്യം ചരിത്രത്തിൽ കിടക്കും, നാളെയും കിടക്കും. എങ്ങനെ 2001 അന്നത്തെ സാഹചര്യത്തിലെ ചലഞ്ച് നേരിടാൻ 126 വിമാനമെങ്കിലും വേണമെന്ന് പറഞ്ഞ എയർഫോഴ്സിന്റെ ആവശ്യപ്രകാരം ഞാൻ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ ശ്രീ എ.കെ. ആന്റണി മുൻ പ്രതിരോധ മന്ത്രിയാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നത്. അദ്ദേഹം ഇന്ത്യൻ വ്യോമസേന നേടുന്ന പുതിയ കരുത്തിനെ വിലയിരുത്തുകയായിരുന്നു. അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്തടക്കം ഈ കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. 2 BJP നേതാക്കൾ, മുൻ കേന്ദ്രമന്ത്രിമാർ. ശ്രീ എ.കെ. ആന്റണി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ശ്രീ എ.കെ. ആന്റണി, കേൾക്കാമോ? താങ്കൾ പറഞ്ഞോളൂ. ഇടയ്ക്കൊന്ന് ടെലിഫോൺ ബന്ധത്തിൽ സാങ്കേതിക തകരാറ് സംഭവിച്ചാണ്, പറഞ്ഞോളൂ. 5 എണ്ണം സന്തോഷം, അടുത്ത വർഷത്തോടുകൂടി 36 കിട്ടുന്നതിൽ അതിൽ സന്തോഷം. പക്ഷേ 126 എണ്ണം വേണമെന്ന് 2001 പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ UPA ഗവൺമെന്റ്, ഞാൻ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ 126 എണ്ണം വാങ്ങാനുള്ള കരാർ പൂർത്തീകരിക്കാൻ പോകുന്ന അവസാന മുഹൂർത്തത്തിൽ കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാരായ 2 BJP നേതാക്കന്മാർ റാഫേലിനെ തെരഞ്ഞെടുത്തതിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ച് എനിക്ക് നൽകിയ പരാതിയാണ് ഈ പ്രൊക്യൂർമെന്റ് വൈകാൻ കാരണം. അല്ലെങ്കിൽ
126 വിമാനങ്ങൾ തന്നെ വാങ്ങുമായിരുന്നു. 18 ഫ്രാൻസിൽ നിന്ന് നേരിട്ടു. 108 HAL പൊതുമേഖലാ സ്ഥാപനമായ HAL നിർമ്മിച്ചുമായിരുന്നു. ഫ്രഞ്ച് കമ്പനി റഫേലിൻ്റെ ടെക്നോളജി HALന് കൈമാറുമായിരുന്നു. ആയിരക്കണക്കിന് HALലെ എഞ്ചിനീയർമാർക്കും ടെക്നീഷ്യന്മാർക്കും 10,000 തൊഴിലാളികൾക്കും ജോലി കിട്ടുമായിരുന്നു. അത് നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു തെറ്റതിനെയാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമായി കിടക്കും, അതവിടെ കിടക്കും, അത് ആർക്കും മാറ്റിക്കളിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് നമ്മൾ അതിർത്തിയും വെല്ലുവിളി ഉയർത്തുമ്പോൾ 36 വാങ്ങിയതിൻ്റെ ഭാഗമായി 5 വെച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിനും പ്രത്യേകിച്ച് എയർഫോഴ്സിനും ഞാൻ അഭിവാദ്യങ്ങൾ നേരുന്നു. നമസ്കാരം. നന്ദി. ശ്രീ എ കെ ആന്റണി, മുൻ പ്രതിരോധ മന്ത്രി, മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ പ്രതികരണം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ കാലത്തടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടുകളെ കുറിച്ചുകൂടി സൂചിപ്പിക്കുകയായിരുന്നു. 5 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു.